കോവിഡിന്റേത് മാത്രമാണ് കാണിക്കുന്നത്. കോവിഡ് ആയതുകൊണ്ട് ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ അടിച്ചു പൊളിച്ച് തിമർത്ത്. കൊറേ നാളായി ഞങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് ഇത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങളെ ഫുഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരൂ, നമുക്ക് പോയി നോക്കിയാലോ. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഐറ്റംസ്. കുറച്ച് വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല തിരക്കായത് കൊണ്ടാണ് എടുക്കാൻ കഴിയായിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നെയ്ച്ചോറ് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ച ബീഫാണത്. ഇനിയൊരു ചട്ടിയെടുത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയൊരു പാക്കറ്റ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കുരുമുളകിൽ വരട്ട ബീഫായിരുന്നു, നല്ല ടേസ്റ്റ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇത് വെക്കുന്ന ആൾക്കാർ ഉണ്ടാക്കിയതാണ്. ബീഫ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. തക്കാളി ഉള്ളി മുറിച്ചിട്ടല്ല ഇവർ ഉണ്ടാക്കുന്നത്, അത് അവർ നന്നായി അരച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. തക്കാളിൻ്റെ ഉള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് വീണ്ടും മിക്സ് ആക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ച വെള്ളമാണ് അയച്ച് കൊടുക്കുന്നത്. നന്നായി തിളച്ചതിന് ശേഷം ബീഫിലേക്ക് അയച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അടുപ്പിൽ വെച്ചതിന് ശേഷം നല്ലോണം ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ബീഫ് വരട്ടിയത് നന്നായി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. നമുക്ക് എന്താ ഉണ്ടാക്കണ്ടെന്ന് നോക്കാലോ. ഇത് ബിരിയാണിക്കുള്ള മസാലയ്ക്ക് വെച്ച പാത്രമാണ്. ഇവർ ഉള്ളി മുറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. കട്ടർ വെച്ച് മുറിക്കുന്നത് കൊണ്ട് ഞാൻ കുറേ സമയം നോക്കിയിരുന്നു, അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. മസാലൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇവർ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കിലുള്ളത്, ആമിനത്തെ തന്നെ ഒരുക്കാൻ പോയിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ട്. കൊറോണ ഇല്ലെങ്കിൽ നമ്മളെല്ലാം അടിപൊളിയാക്കായിരുന്നു. ഈ ലോകത്ത് തന്നെ കൊറോണ പോവാൻ എല്ലാവരും പ്രാർത്ഥിക്കണേ. ഞങ്ങൾ ആമിത്താത്താനെ കുഞ്ഞുന്നാ വിളിക്കാറ്. കുഞ്ഞു ഒറ്റല്ല കേട്ടോ, ടെൻസാണ്. മറ്റേത് ഞങ്ങൾ അറിയാൻ പറ്റത്താം. ഞങ്ങൾ മമ്പീന വിളിക്കാറ്. മമ്പീത്താൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു, ഞങ്ങൾ മംഗളത്തിന് കാത്തുക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിലെ പുഡിങ്ങിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനു. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു, ഇനി എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. എൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാ സ്പൈസസും എടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും മസാല സോസ് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞങ്ങൾ ഉപയോഗിക്കാറൊന്നുമില്ല, ഇവർ ഉപയോഗിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. ഇതിൽ അവർ ടൊമാറ്റോ സോസും ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളോടും ചോദിച്ചേ ഇല്ല. ഞങ്ങൾ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒന്നും ഉണ്ടാക്കിയത്. ഞാൻ ചിക്കൻ ബിരിയാണിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് മല്ലി ഇല ഇട്ട് ദമ്പിടാനുള്ള പരിപാടിയാണ്. ഇവർ ഇതിലേക്കുള്ള ആവശ്യം എണ്ണയിച്ച് കൊടുക്കുന്നുണ്ട്.
ഞങ്ങൾ ഉണ്ടാക്കുന്ന മസാലയിൽ നിന്ന് ഇവർ ഉണ്ടാക്കുന്ന നല്ലോണം വ്യത്യാസമുണ്ട്. ഇതിലേക്ക് ഇവർ ചോറിട്ട് ദമ്പിടുന്നുണ്ട്. ചിക്കൻ നിറക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് കുഞ്ഞുണ്ടിയും അമ്പിടിയും മാമാണ് ഉണ്ടാക്കിയത്. ഫുള്ളായിട്ടുള്ള ചിക്കനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും കുഞ്ഞിനെ കടത്തുന്ന പോലെയാണ് തോന്നല്. ശരിക്കൊരു കുഞ്ഞു ഉറങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നല്. നിങ്ങൾക്കെല്ലാം ഇങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ബേബിക്ക് ക്രീമും ലോഷനും തേക്കുന്ന പോലെ നല്ലോണം മസാല കയറ്റി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഈ ചിക്കൻ ഒരു മണിക്കൂർ ഉറങ്ങിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഒരു ഉള്ളി വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് കുറേ ഇല്ലതല്ലേ, അതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ പാത്രത്തിലും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉരുളിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനാണ് പ്ലാൻ ഉണ്ടായത്. സമയമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ നോൺ സ്റ്റിക്കിനെ കൊണ്ടും ചെയ്യുന്നത്. എനിക്ക് ഒറ്റ ഇഷ്ടം നൂഡിൽസ് ആണ്, പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് എൻ്റെ ഉമ്മാക്കുന്ന നൂഡിൽസ് ആണ് ഏറ്റവും ടേസ്റ്റ്. ഇനി എൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് റെസിപ്പി പറഞ്ഞു തരാട്ടോ. ഇതിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഉമ്മാൻ്റെ അത്ര എത്തൂല. ഇനി ഇവർ അലീസ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിൽ നിന്ന് വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇത് നല്ല കാണാൻ നല്ല രസമായതുകൊണ്ട് വീഡിയോ എടുത്ത് കാണിച്ചു. ഈ ഗ്രീൻ കറി വളരെ ടേസ്റ്റാണ്. എൻ്റെ ഇതിൽ വെജുമായി ചിക്കനുമായി എൻ്റെ അമീർക്കാക്കാൻ്റെ മംഗളത്തിൽ ഇതുണ്ടാക്കി ഇവരാ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ. ഇത് ഞങ്ങൾ യാസർക്കാക്കാൻ സ്പെഷ്യൽ പാസ്തയാണ്. ഇത് പാലസിൽ നിന്നുണ്ടാക്കാൻ പഠിച്ച ഒരു റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ യാസർക്കാക്ക ആരെയും വിട്ടിട്ടില്ല. അറബി സ്റ്റൈൽ വേണമെന്ന് യാസർക്കാക്കാക്ക് നിർബന്ധമായിരുന്നു. യാസർക്കാക്കാൻ്റെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങളെ അത്ഭുതമാണ് സ്പെഷ്യൽ ബട്ടൂരിയാണ്. അത്ഭുതമാൻ്റെ ഭട്ടൂരി ഒരു പ്രാവശ്യം തിന്നാൽ ആരും തന്നെ നിർത്തില്ല, വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ഭുതമാൻ്റെ ഫുഡിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭട്ടൂരിയും അതിൻ്റെ കറിയുമാണ്. അത്ഭുതമാൻ്റെ ഭട്ടൂരിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഞങ്ങൾ അത്ഭുതമാനോട് തന്നെ പറയുന്നത്. എല്ലാവരും അത്ഭുതമാനോട് ഭട്ടൂരി ഉണ്ടാക്കാൻ പറഞ്ഞത് കൊണ്ട് ചെറിയൊരു അഹങ്കാരമുണ്ട്. അത്ഭുതമാൻ്റെ ഭട്ടൂരി ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യാട്ടോ. എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ബാക്കി എല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്തായാലും മാമീർ തൊട്ടാൻ്റെ എൻഗേജ്മെൻറ്റ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഒരു നല്ല വീഡിയോ കാണാം. അതൊരു ബൈ.